കൊല്ലം കുണ്ടറയിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പടപ്പക്കര പുഷ്പവിലാസം വീട്ടിൽ പുഷ്പലതയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിതാവ് ആന്റണിയെ ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരുൺരാജ് തുടരുന്നു കൊല്ലത്ത് നിന്നും. അരുൺരാജ്, എന്താണ് ഈ സംഭവത്തിന്റെ വിവരങ്ങൾ? ഇവരെ എപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്? പോലീസ് എന്താണ് പറയുന്നത്? അല്പസമയം മുമ്പാണ് ഈ ഈ വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ വീട്ട് കേന്ദ്രീകരിച്ച് ചില പ്രശ്നങ്ങൾ നിലനിന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇന്ന് രാവിലെ മകൾ വിളിച്ചതിനെ തുടർന്ന് ഈ പുഷ്പലത ഫോൺ എടുത്തില്ല. തുടർന്ന് മകൾ സമീപവാസിയായ ബന്ധുവിനെ ഈ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. ഈ ബന്ധു ഈ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് പുഷ്പലതയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിതാവ്, ഈ പുഷ്പലതയുടെ പിതാവ് ആന്റണിയെ സമീപത്ത് ഒരു ഗുരുതര പരിക്കുകളോടെ തലയ്ക്കടക്കം ഗുരുതര പരിക്കുകളോടെ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ആന്റണിയെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മകൻ അഖിലിനെ ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ അഖിൽ ഉപദ്രവിക്കുന്നു എന്ന പരാതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുവരും ഈ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി ഈ അഖിലിനെ താക്കീത് ചെയ്ത് വിട്ടതാണ്. പക്ഷേ ഇതിനുശേഷം എന്താണ് ഈ വീട്ടിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മകനെ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. പുഷ്പലതയുടെ മരണം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോലീസ് മറ്റു നടപടികൾ പൂർത്തിയാക്കുകയാണ്. എന്താണ് ഈ വീട്ടിൽ സംഭവിച്ചതെന്ന് അറിയാൻ മകനെ കൂടി കസ്റ്റഡിയിലെടുത്ത് അല്ലെങ്കിൽ മകനെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ശരി അരുൺ, കൊല്ലം കുണ്ടറയിലാണ് വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകനെ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുകയാണ്. മറ്റു രീതിയിൽ അന്വേഷണവും പുരോഗമിക്കുകയാണ്.